സ്റ്റുഡൻസ്, ആപ്പിൾബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി. സോ ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി ആക്ച്വലി പ്രൊപ്പോസ് ചെയ്തത് റോഗേഴ്സ് ആണ്. ഹി വാസ് ആക്ച്വലി എ സോഷ്യോളജിസ്റ്റ്. ഓക്കെ, സോ അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തത്തെ, ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു പുതിയ സർവീസ് ആയിക്കോട്ടെ, അത് എങ്ങനെ അല്ലെങ്കിൽ എത്രത്തോളം വ്യക്തികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ പ്രൊഡക്ട്സ് വന്ന് അവർ യൂസ് ചെയ്യാൻ വളരെ താല്പര്യപ്പെടുന്നവരായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അവർ കണ്ടിന്യൂ ചെയ്യുക. പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് മാറാനായിട്ടുള്ള ഒരു ഒരു താല്പര്യം വളരെ കുറവായിട്ടുള്ള വ്യക്തികളായിരിക്കും. സോ ഇതിനെക്കുറിച്ച് എത്രത്തോളം കൺസ്യൂമേഴ്സ് പുതിയ പ്രൊഡക്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച്, ആ ലെവലിനെയാണ് മുഴുവനായിട്ട് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. സോ ദിസ് വാസ് എ തിയറി വിച്ച് ഇസ് ആക്ച്വലി പ്രൊപ്പോസ്ഡ് ബൈ ദ അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് എവേർട്ട് റോഗേഴ്സ്. ദാറ്റ് വാസ് ഇൻ 1962. 1962 ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. And this theory explains the rate at which new ideas and technologies spread. Okay, ഇത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഒരു പുതിയ ടെക്നോളജി ആയിക്കോട്ടെ, പുതിയ കണ്ടുപിടുത്തം ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് സ്പ്രെഡ് ചെയ്ത് എത്തുന്നത് എന്നുള്ളതാണ്. സോ മാർക്കറ്റിംഗിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സി വിച്ച് ഇസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ബൈ മാർക്കറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമേഴ്സ് ആർ ലൈക്ലി ടു അഡോപ്റ്റ് ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പുതിയ സർവീസുകൾ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ആണ് നമ്മൾ ഈ ഒരു ഡിഫ്യൂഷൻ ഇന്നോവേഷൻ തിയറി മാർക്കറ്റിംഗിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ ഈ അഡോപ്റ്റേഴ്സിനെ, ഓക്കെ, അതായത് ഇത് അഡോപ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ അഞ്ചായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്നോവേറ്റേഴ്സ്, ഏർലി അഡോപ്റ്റേഴ്സ്, early majority, late majority and laggards. Okay, so ഈ അഞ്ച് classification ആണ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറിയിൽ അദ്ദേഹം റോഗേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഇന്നോവേറ്റേഴ്സ് ആണ്. എത്രത്തോളം ഇന്നോവേറ്റേഴ്സ് ആണുള്ളത്? വെറും 2.5% ഇന്നോവേറ്റേഴ്സ് ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഏർലി അഡോപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഉച്ച 13.5% ഉണ്ട്. ഏർലി മജോറിറ്റി ആണ്, ഏർലി മെജോറിറ്റി, അതുപോലെ തന്നെ ലേറ്റ് മെജോറിറ്റി ആണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് 34%. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് അബൌട്ട് ലഗാർഡ്സ്, വിച്ച് ഇസ് 16%. നിങ്ങൾക്ക് പെർസെൻറ്റേജ് വൈസും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, ഈ പറയുന്ന ഏർലി മെജോറിറ്റി എത്ര പെർസെൻറ്റേജ് ആണ്, ലൈക്ക് മേ ബി ആ ഓപ്ഷനിൽ 36 എന്നോ 16% എന്നോ ഒക്കെ നമുക്ക് മാറ്റി തരാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അല്ലാത്ത രീതിയിൽ നമ്മളോട് ഡയറക്റ്റ്ലി എത്ര പെർസെൻറ്റേജ് ആണ്, ഇപ്പം എത്ര പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ 34% ഉള്ള അഡോപ്റ്റേഴ്സ് ഏതാണ് എന്ന് ചോദിക്കാം. 34% ഈ പറയുന്ന മജോറിറ്റി, ഏർലി മജോറിറ്റിയും വരും, ലേറ്റ് മജോറിറ്റിയും വരും. 16% ലഗാർഡ്സ് വരുന്നു, ഓൺലി 2.5% ഇന്നോവേറ്റേഴ്സ് വരുന്നുള്ളൂ, ആൻഡ് ഏർലി അഡോപ്റ്റേഴ്സ് ആണെങ്കിൽ വിച്ച് ഇസ് 13.5%. സോ ഈ അഞ്ച് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. സോ എന്താണ് ഈ ഓരോ അഡോപ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് അഡോപ്റ്റർ എന്ന് പറയുന്ന ആരാണ്? ഇന്നോവേറ്റേഴ്സ് ആണ്. സോ നമുക്കറിയാം ഇന്നോവേറ്റേഴ്സ് 2.5% ആണ്, ഏറ്റവും കുറഞ്ഞ ശതമാനത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാറ്റഗറി ഓഫ് അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു പുതിയ പ്രൊഡക്റ്റ് വന്നാലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. സോ ആക്ച്വലി ദേ ആർ ടേക്കിംഗ് റിസ്ക്, അല്ലേ? അവരൊരു ഹൈ റിസ്ക് എടുക്കുന്നുണ്ട്. പുതിയ പ്രൊഡക്റ്റ് എന്താണ് എന്നറിയാൻ ആദ്യം തന്നെ താല്പര്യം കാണിച്ചു, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റ് റിവ്യൂകളോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ തന്നെ അതിനെ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ തയ്യാറാകുന്ന കാറ്റഗറിയാണ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരു റിസ്ക് ടേക്കേഴ്സ് ആണ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഒരു ഐഡിയ അവർക്കില്ല, അവർ ഫസ്റ്റ് തന്നെ അത് യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് അവരെ റിസ്ക് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസ് ഇൻസെൻസിറ്റീവ് ആണ്, അവർ പ്രൈസിനെ കുറിച്ചൊന്നും അത്ര ബോതേർഡ് ആയിട്ടുള്ള കാറ്റഗറി അല്ല. ഓക്കെ, ആൻഡ് ആർ ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി. ഈ പറഞ്ഞ പോലെ പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ സർവീസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു റിവ്യൂ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആ ഒരു റിസ്ക് എടുക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഇന്നോവേറ്റേഴ്സ്. സോ ഇന്നോവേറ്റേഴ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. സോ ഒരു മാർക്കറ്ററിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. കാരണം അവരാണ് ഇവരുടെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ, ഇന്നോവേറ്റേഴ്സ് ആർ crucial to the success of any new product or services as they help in to gain market acceptance. So ivaraana aadyamayita productine സ്വീകരിക്കുന്നത്. സോ ഫസ്റ്റ്ലി അവർക്ക് മാർക്കറ്റ് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി ഈ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരുടെ പ്രൊഡക്റ്റിനെ ഇനി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. Thank you.
സോ ഈ ഒരു ഇന്നോവേറ്റേഴ്സിന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പുതിയൊരു സിനിമ റിലീസ് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ കാണും അല്ലേ. സോ അവരാണ് ആക്ച്വലി ആര് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഈ പെർട്ടിക്കുലർ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. നമ്മളതിൽ കണ്ട ട്രെയിലറുകളോ കാര്യങ്ങളെയോ മാത്രം കണ്ടാണ് അവർ ആ സിനിമ കാണാൻ പോകുന്നത് അല്ലേ. സോ അവർ ശരിക്കും ഹൈ റിസ്ക് എടുത്താണ് പോകുന്നത്. ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല. സോ ആ ഫസ്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് വന്നപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുകയാണ്, അത് കൺസ്യൂം ചെയ്യുകയാണ് അല്ലേ. സോ ആ ഒരു കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഏർലി അഡോപ്റ്റേഴ്സ്. സോ ഇന്നോവേറ്റേഴ്സിന് ശേഷം വരുന്ന കാറ്റഗറിയാണ് ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഏർലി അഡോപ്റ്റേഴ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, 13.5% ആണ് ഏർലി അഡോപ്റ്റേഴ്സ് ഉള്ളത്. ഓക്കെ, ഏതായാലും ഇന്നോവേറ്റേഴ്സിനേക്കാൾ കൂടുതൽ വ്യക്തികളാണ് ഏർലി അഡോപ്റ്റേഴ്സിൽ വരിക. സോ ഈ ഏർലി അഡോപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവരും റിസ്ക് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ട്. ബട്ട് സി ഇന്നോവേറ്റേഴ്സിൻ്റെ അത്രത്തോളം റിസ്ക് ഇവരെടുക്കുന്നില്ല. കാരണം ഇന്നോവേറ്റേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് മാർക്കറ്റിൽ വരുമ്പോഴേ പോയി പെർച്ചേസ് ചെയ്യുന്നവരാണ് അല്ലേ. പക്ഷേ ഏർലി അഡോപ്റ്റേഴ്സ് അങ്ങനെയല്ല, അത് കഴിഞ്ഞ് ഇന്നോവേറ്റേഴ്സിന് ശേഷം മാത്രമാണ് ഈ ഒരു ഏർലി അഡോപ്റ്റേഴ്സ് വരുന്നത്. സോ ദി ആർ ടിപ്പിക്കലി വെയിറ്റ് അണ്ടിൽ ദ പ്രൊഡക്റ്റ് സർവീസ് റിസീവ് സം റിവ്യൂ ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. സോ നമുക്കറിയാം ഫസ്റ്റ് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞു, ആ സിനിമയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ആ സിനിമ കാണാൻ പോകുന്ന വ്യക്തികളുണ്ട് അല്ലേ. ആ ഒന്നോ രണ്ടോ പേര് അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് അത് കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. സോ അവരെ നമുക്ക് ആക്ച്വലി ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അത് ഇന്നോവേറ്റേഴ്സിനേക്കാൾ കൂടുതലൊരു പെർസെൻറ്റേജ് ആൾക്കാർ ഈ ഏർലി അഡോപ്റ്റേഴ്സ് വരുന്നുള്ളതാണ്. സോ അവർ അത്രത്തോളം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ബട്ട് ഈവൻ ദോ അവർ കുറച്ച് റിസ്കുകൾ എടുക്കുന്നുമുണ്ട്. സോ ദേ ആർ ആക്ച്വലി കൺസിഡേർഡ് ആസ് ഇൻഫ്ലുവൻസേഴ്സ്. കാരണം ഇവർക്ക് കുറച്ചുകൂടെ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരവസരമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, ഇപ്പോൾ ഒരു സിനിമയുടെ പേരിൽ തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പം ആ ഒരു സിനിമയുടെ അതിൻ്റെ നായകൻ്റെ ഒക്കെ ഫാൻസ് ആയിരിക്കാം കൂടുതലായിട്ട് അത് കാണാനായിട്ട് പോവുക. സോ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന റിവ്യൂ കുറേയൊക്കെ അവരുടെ ഇഷ്ട നടനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങോട്ടൊരു ഫേവറിസം പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ബട്ട് ഈ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെക്കാളും കുറച്ചുകൂടി വേറിട്ട ആൾക്കാർ. അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റിവ്യൂസ് ആയിരിക്കും നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നത്, ഏർലി അഡോപ്റ്റേഴ്സിൽ നിന്ന്. സോ ഏർലി അഡോപ്റ്റേഴ്സിനെ എപ്പോഴും കുറച്ചുകൂടി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ആ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞ് അടുത്ത ആൾക്കാർ പോയി കണ്ട അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അതായത് ആൾക്കാർക്ക് ഓക്കെ കുറച്ചുകൂടി നല്ല മൂവിയാണ് എന്നൊരു റിവ്യൂ ആയിരിക്കും അവരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരോട് അതിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായമോ നെഗറ്റീവ് അഭിപ്രായം എന്താണെങ്കിലും അവർ കൂടി അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യുമ്പോഴാണ് കുറേ ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി ഇത് പെർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നൊരു തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് ഏർലി അഡോപ്റ്റേഴ്സിനെ നമ്മൾ ഒപ്പീനിയൻ ലീഡേഴ്സ് അഥവാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ആരാണ് ഇൻഫ്ലുവൻസേഴ്സ്, ആരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നൊക്കെ ചോദിക്കാം. സോ ഏർലി അഡോപ്റ്റേഴ്സ് ആണ് ഓർക്കുക. സോ ഏർലി അഡോപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡിവിജ്വൽസ് ഹു വെയിറ്റ് എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് സ്പെൻഡ് സം ടൈം റീഡിംഗ് റിവ്യൂസ് ബിഫോർ ഗോയിങ് ടു സീ എ മൂവി. അപ്പോൾ ഇവരെങ്ങനെയാണ് കുറച്ച് ദിവസം കൂടി ഒന്ന് ഇരുന്ന് ഓക്കെ റിവ്യൂസ് ഒക്കെ ഇച്ചിരി കണ്ടിട്ടായിരിക്കും പോകുന്നെങ്കിൽ അവർ ഒത്തിരി വെയിറ്റ് ചെയ്ത് കുറേ ടൈമൊന്നും എടുക്കുന്നില്ല, കമ്പാരിറ്റീവ്ലി ലെസ് ടൈമേ എടുക്കുന്നുള്ളൂ. ബട്ട് ഇന്നോവേറ്റേഴ്സിൻ്റെ അത്ര പെട്ടെന്ന് പോയി ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ അവർ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് മാത്രം. സോ അതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി. മൂവിങ് ടു ദി തേർഡ് കാറ്റഗറി, ഏർലി മെജോറിറ്റീസ്. 34% നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഏർലി മെജോറിറ്റീസിനെ കുറിച്ചിട്ടാണ്. ആരായിരിക്കും ഈ ഏർലി മെജോറിറ്റീസ് എന്ന് പറയുന്നത്? സി ദേ ആർ നോട്ട് ടേക്കിംഗ് എനി റിസ്ക്. ഇവർ റിസ്ക് ഒട്ടും തന്നെ എടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് തൊട്ടു മുമ്പുള്ള നമ്മുടെ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ ലീഡേഴ്സാണ്. അപ്പം അവരുടെ അഭിപ്രായത്തെ മാനിച്ചിട്ടായിരിക്കും ഈ ഏർലി മെജോറിറ്റി പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് പെർച്ചേസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി ഇവരുടെ റിസ്ക് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. സി ദ ടിപ്പിക്കലി വെയിറ്റ് അണ്ടിൽ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇസ് ടെസ്റ്റഡ് ഓർ യൂസ്ഡ് ബൈ ദ ട്രസ്റ്റഡ് പിയർ അല്ലേ. ഇപ്പം നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാർ ഓക്കെ നല്ല മൂവിയാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ വിശ്വാസമുള്ള ഒരാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് വാങ്ങിക്കുന്ന കുറേ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയാണ് ഏർലി മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ഇൻഡിവിജ്വൽസ് ആർ പ്രൂവ്ഡ് ആൻഡ് വോണ്ട് ടു പെർച്ചേസ് തിങ്സ് ദാറ്റ് ആർ പ്രൂവൺ ടു വർക്ക്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പ് വേണം ഈ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് എന്നൊരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായതിനു ശേഷം മാത്രമേ ആര് അത് പെർച്ചേസ് ചെയ്യുള്ളൂ, ഏർലി മെജോറിറ്റി കാറ്റഗറി വരുന്നവർ പർച്ചേസ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ മൂവിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ തന്നെ, സി ദ ഇൻഡിവിജ്വൽസ് ഹു ഗോ ടു എ മൂവി ആഫ്റ്റർ ഇറ്റ്സ് ബീൻ ഔട്ട് സെവറൽ വീക്സ് ആൻഡ് ഗോട്ടൻ ഗുഡ് റിവ്യൂസ് ആൻഡ് മെയ്ഡ് പ്രോഫിറ്റ് അറ്റ് ദി ബോക്സ് ഓഫീസ് അറ്റ് ഏർലി മെജോറിറ്റീസ്. സോ ഈ മൂവിയുടെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ അത് കുറേ ആഴ്ചകൾ ആ സിനിമ ഓടി വളരെ ഹിറ്റായി അതിനുശേഷം അത് പോയി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഏർലി മെജോറിറ്റിയിൽ
ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ തേർഡ് കാറ്റഗറി. അപ്പൊ 34% ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഓർക്കാം. ഇനി അടുത്ത 34% കാറ്റഗറി വരുന്നത് ലേറ്റ് മെജോറിറ്റിയിലാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ദ ലാർജ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ടു എൻറ്റർ ഇൻ ടു മാർക്കറ്റ്. ഓക്കെ, തൊട്ടു മുമ്പ് നമ്മളൊരു ലാർജ് ഗ്രൂപ്പാണ് കണ്ടത്, അത് കഴിഞ്ഞിട്ട് വരുന്ന ലാർജ് ഗ്രൂപ്പ് വരുന്നത് ഈ ലേറ്റ് മെജോറിറ്റിയിൽ നിന്നാണ്. സോ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ടെക്നോളജിയൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ച് കുറച്ചുകൂടെയൊക്കെ സമയമെടുത്ത് അങ്ങനെ മാത്രമേ അവർ ഈ ഒരു പ്രൊഡക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു സർവീസിലേക്കോ മാറാനായിട്ട് തയ്യാറാകുള്ളൂ. ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടിയൊക്കെ ടൈം വേണം എന്നുള്ളതാണ്. ഓക്കെ, സി ദേ ആർ വെരി ഡീംഡ് ടു ബി കൺസർവേറ്റീവ് ആൻഡ് ആർ ഓഫൻ ടെക്നോളജിക്കലി ഷൈ, വെരി കോസ്റ്റ് സെൻസിറ്റീവ്, സ്കെപ്റ്റിക്കൽ ആൻഡ് കോൺഷ്യസ് ഇൻ മേക്കിംഗ് എ പർച്ചേസ്. സോ അവർ തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ കോൺഷ്യസ് ആണ്. അവർ കോസ്റ്റിനെ കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും വളരെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുന്ന വ്യക്തികളാണ് ലേറ്റ് മെജോറിറ്റിയിൽ ഉള്ളത്. ഓക്കെ, സോ ദ പീപ്പിൾ ഹു വെയിറ്റ് ഫോർ ദ മൂവി ടു ബിക്കം അവൈലബിൾ ഓർ ഓൺലൈൻ ഓൺ നെറ്റ്ഫ്ലിക്സ് ആർ റിഗാർഡഡ് ആസ് ലേറ്റ് മെജോറിറ്റി. സോ നമ്മളിപ്പോൾ പറഞ്ഞ മൂവിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ തന്നെ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് മൂവി കാണുന്ന വ്യക്തികളുണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ അങ്ങനെ എന്തിലെങ്കിലും വന്നതിന് ശേഷം ആ മൂവി കാണാമെന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് അല്ലേ. സോ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലേറ്റ് മെജോറിറ്റി എന്ന് വിളിക്കുക. കാരണം അവർ എത്രത്തോളം റിസ്ക് എടുക്കാനോ ഒന്നും തയ്യാറല്ല. ഓക്കെ, കുറച്ചുകൂടെ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കിട്ടി കുറേ സമയം എടുത്തതിന് ശേഷം മാത്രം, അത് കുറച്ചുകൂടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരിടത്ത് വന്നതിന് ശേഷം മാത്രമാണ് അവരത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലേറ്റ് മെജോറിറ്റി. ഇതും 34% ആണെന്ന് ഓർക്കാം. ആൻഡ് ഫൈനലി വി ആർ മൂവിങ് ടു ലഗാർഡ്സ്. ആരാണ് ഈ ലഗാർഡ്സ്? ലഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പുതിയൊരു കണ്ടുപിടുത്തത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരല്ല. ഓക്കെ, അവർക്ക് തീരെ പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് മാറാനായിട്ട് അവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർ വളരെ അഡമന്റ് ആണ്. അവരിപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നില് അവർ അതിൽ തന്നെ നിൽക്കുകയാണെന്നുള്ളതാണ്. പുതിയ ഒന്നിലേക്ക് മാറാൻ അവർ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, സോ ദേ ആർ ദ ലാസ്റ്റ് ടു അഡോപ്റ്റ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ്. സോ ഈ നമ്മൾ ഈ ഒരു അഡോപ്ഷൻ പ്രക്രിയ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ലഗാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ടിപ്പിക്കലി ഓൺലി അഡോപ്റ്റ് ദ ന്യൂ ടെക്നോളജി വെൻ വെർച്വലി ഫോഴ്സ് ടു. അതായത് ഇനി അവർക്കൊരു മാർഗ്ഗവും ഇല്ല, ഇതവർക്ക് യൂസ് ചെയ്യണം എന്നൊരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ഈ ഒരു ലഗാർഡ്സ് അത് യൂസ് ചെയ്യുന്നത്. അതായത് ഒട്ടും തന്നെ ഒരു തരി പോലും റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളതാണ്. സോ ലഗാർഡ്സ് പെർഹാപ്സ് ഫൈനലി ക്യാച്ച് എ ഹിറ്റ് മൂവി വെൻ ഇറ്റ്സ് ഷോൺ ഓൺ ടി വി. നമ്മളിപ്പോൾ പറഞ്ഞു മൂവിയുടെ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ അത് ടി വിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അവരെയാണ് ലഗാർഡ്സ് എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഏർലി മെജോറിറ്റിക്കാലും ലേറ്റ് മെജോറിറ്റിക്കാലും ഒക്കെ കുറവാണ് ലഗാർഡ്സ്, ലൈക് 16% ഉള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കാറ്റഗറി കൂടി ഉണ്ടെന്നുള്ളതാണ് ഈ അഡോപ്ഷൻ പ്രക്രിയയിൽ. സോ അഡോപ്ഷൻ പ്രക്രിയയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് ഒരു 5 കാറ്റഗറീസിനെയാണ്. സോ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജും ആ ഓർഡറിലും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് പുതിയ പ്രൊഡക്റ്റിനെയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. ചാടി അവർ തന്നെ ആദ്യം ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പോകും എന്നുള്ളതാണ്. പിന്നെ ഏർലി അഡോപ്റ്റേഴ്സ്, ഏർലി മെജോറിറ്റി, ലേറ്റ് മെജോറിറ്റി, ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് ലഗാർഡ്സ്. സോ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ആൻഡ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? ഇന്നോവേറ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നവർ അല്ലേ. ഒട്ടും തന്നെ റിസ്ക് എടുക്കില്ലാത്തവർ ആരാണ്? ലഗാർഡ്സ് ആണ്. അതുപോലെ ആരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പെർസെൻറ്റേജും വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറി, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അവരുടെ പെർസെൻറ്റേജ് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഓരോ ക്ലാസ്സിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് ഓർക്കുക. ആൻഡ് അവരുടെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. സോ ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അത് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.